തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവില്ലുവമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ചരിത്ര പ്രസിദ്ധമായ പാപനാശിനി ഗുഹ എന്നറിയപ്പെടുന്ന പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നതും. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഈ ഗുഹ. 3 മലകൾ ചേർന്ന വില്വമലയിലെ ഭൂതമലയുടെയും വില്വമലയുടെയും അതിരിലാണ് പുനർജനി ഗുഹയുള്ളത്. പരശുരാമനാൽ 21 വട്ടം നിഗ്രഹം ചെയ്ത പ്രേതാത്മാക്കൾക്ക് പാപമുക്തി നേടാൻ ദേവഗുരു ബൃഹസ്പതിയുടെ നിർദ്ദേശത്തിൽ വിശ്വകർമാവാണ് ഈ ഗുഹ പണികഴിച്ചതെന്നാണ് ഐതിഹ്യം. സാധാരണ ദിവസങ്ങളിൽ പാപമുക്തി ലഭിക്കാനായി പ്രേതാത്മാക്കളാണ് ഈ ഗുഹയിലൂടെ നൂഴുന്നത് എന്ന വിശ്വാസമാണ് നിലനിൽക്കുന്നത്. പരശുരാമൻ 101 തവണ പുനർജനിയിലൂടെ നൂഴ്ന്ന് പാപമുക്തി നേടിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതിനാലാണ് വർഷത്തിലൊരിക്കൽ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി നാളിൽ ജന്മജന്മാന്തര പാപങ്ങൾ തീർക്കാനായി നാമജപത്തോടെ വിശ്വാസികൾ പുനർജനി ഗുഹ നൂഴുന്നത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടെ ക്ഷേത്രം ഭരണസമിതിയും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം മുകളിൽ നിന്ന് നെല്ലിക്ക ഉരുട്ടി അത് ഗുഹാമുഖത്ത് എത്തിയ ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത്. കിഴക്കുമലയുടെ വടക്കേ ചെരുവിലെ ഒരിക്കലും പറ്റാത്ത ഗണപതി തീർത്ഥം തൊട്ടുകൊണ്ടാണ് പുനർജനിയിലേക്ക് പ്രവേശിക്കുന്നത്. 1000 പേർക്കാണ് ഇത്തവണ പുനർജനി നൂഴാൻ അവസരമൊരുക്കിയത്. ഇതിനായി ബുധനാഴ്ച മുതൽ ടോക്കൺ വിതരണം ആരംഭിച്ചിരുന്നു. ഗുഹയിലൂടെ നൂഴ്ന്ന് പുറത്തെത്തുന്നവരെയും കാത്ത് 10,000 കണക്കിന് വിശ്വാസികളാണ് ഇത്തവണ എത്തിച്ചേർന്നത്. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.